താങ്കൾ തന്നെ പറഞ്ഞു ടാഡ പോട്ട പോലെയുള്ള നിയമങ്ങൾ അത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ് ആ നിയമങ്ങൾ എടുത്തു മാറ്റിയതെന്ന് ഒരു പരിധി വരെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിന് പകരമായിട്ട് യു എ പി എ ഒരു അന്താരാഷ്ട്ര സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നപ്പോൾ അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കുകയും പക്ഷെ പിന്നീട് ആ നിയമം കുറെ കൂടി ശക്തിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് യു എ പി എയിലെ അമെൻമെന്റ്സ് കൊണ്ടുവന്ന ആ നിയമം ഇപ്പോൾ വളരെ ഒരു ശക്തമായ നിയമം. പക്ഷെ എൻ ഐ എയെ കുറിച്ചാണ് എന്റെ ചോദ്യം. ഇതിന് സമാനമായിട്ട് ഉണ്ടായി വന്ന ഒരു ഏജൻസിയാണ് എൻ ഐ എ. ഈ എൻ ഐ എ എന്ന് പറയുന്ന ഏജൻസിയെ കുറിച്ച് ഇപ്പോഴും ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് കാര്യമായ ഒരു ഒരു ബോധ്യമില്ല. എന്താണ് ഈ ഏജൻസിയുടെ ഒരു പ്രത്യേകത? സി ബി ഐ പോലെയുള്ള മറ്റ് കേന്ദ്ര ഏജൻസികളിൽ നിന്ന് ഈ ഏജൻസിയെ വ്യത്യസ്തമാക്കുന്നത്, മാറ്റം ഒരു പ്രത്യേക തലത്തിൽ എത്തിക്കുന്നത് എന്ത് ഘടകങ്ങളാണ്? അതായത് എൻ ഐ എ ആക്ടിലെ ഷെഡ്യൂളിൽ 8 ആക്ടിൻ്റെ അകത്ത് വരുന്ന 7 ആക്റ്റും 8-ാമത് ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ആംസ് ആക്റ്റിൻ്റെ സൈബർ ടെററിസം എന്ന് പറയുന്ന വകുപ്പുകളും ചേർത്ത് ഉപയോഗിക്കുന്ന അതിന് ഞങ്ങളെപ്പോലുള്ളവർ ഉപയോഗിക്കുന്ന ഷെഡ്യൂൾഡ് ഒഫൻസസ്. ഓക്കെ, ഷെഡ്യൂൾഡ് ഒഫൻസസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള ഏജൻസി ആയിട്ടാണ് എൻ ഐ എ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. എൻ ഐ എയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എൻ ഐ എയുടെ അധികാരം ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നു, ഇന്ത്യക്ക് പുറത്തും വ്യാപിച്ചു കിടക്കുന്നു. ഇന്ത്യക്ക് പുറത്ത് സാധാരണ നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അവകാശങ്ങളെ സാധാരണ പോലീസിനുണ്ട്. എൻ ഐ എക്ക് ആ ബാരിയർ ഇല്ല, അവർക്ക് പുറത്തും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം, ഇന്ത്യ മുഴുവൻ എൻ ഐ എ പോലീസിൻ്റെ പോലീസ് സ്റ്റേഷനാണ്. എൻ ഐ എ ഒരു ഉദ്യോഗസ്ഥൻ ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് ഡിറ്റക്റ്റ് ചെയ്താൽ അദ്ദേഹം ഉടൻ തന്നെ അത് റിപ്പോർട്ട് ചെയ്യണം. ആ ഇരിക്കുന്ന സ്ഥലം അദ്ദേഹത്തിന് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിന് അദ്ദേഹം നിൽക്കുന്ന ക്രൈം നടന്ന സ്ഥലം അദ്ദേഹത്തിൻ്റെ ജൂറിസ്ഡിക്ഷനിലുള്ള ഒരു പോലീസ് സ്റ്റേഷനായിട്ട് മാറും, കണക്കാക്കപ്പെടും. ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് സി ആർ പി സി അനുസരിച്ച് എന്തെല്ലാം പവേഴ്സ് ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുണ്ടോ അതെല്ലാം തന്നെ ഈ ഉദ്യോഗസ്ഥന് കിട്ടുന്നു. ഒരു എൻ ഐ എയിലെ ഇൻസ്പെക്ടർ റാങ്കിൽ ഉള്ള ഒരു ഉദ്യോഗസ്ഥന് ആ അതിൽ പറയുന്ന എല്ലാ കേസുകളും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. സബ് ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥന് ആ കേസ് രജിസ്റ്റർ ചെയ്യാം. ഇത് സി ബി ഐക്കൊന്നും ഇല്ലാത്ത ഒരു ഒരു സി ബി ഐയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഡൽഹി പോലീസ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്ടിൽ സെക്ഷൻ 7 അനുസരിച്ച് വന്നിട്ടുള്ള കാര്യമാണ്. അവിടേക്ക് കേസ് പോകുന്നതിനെ സംബന്ധിച്ച് അവരുടെ ജൂറിസ്ഡിക്ഷൻ ഒറിജിനൽ അല്ല. അവരുടെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ സ്റ്റേറ്റ് പോലീസ്, സ്റ്റേറ്റ് അങ്ങോട്ട് സെൻട്രൽ ഗവൺമെൻറ്റിനെ അറിയിക്കുകയും സി ബി ഐ ഏറ്റെടുക്കണം എന്ന് സി ബി ഐയോട് ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ മാത്രമാണ് സി ബി ഐ വരുന്നത്. അല്ലെങ്കിൽ 226-ാം വകുപ്പ് അനുസരിച്ച് ഹൈക്കോടതി, സ്പെഷ്യൽ പവേഴ്സ് ഉപയോഗിച്ച് ഹൈക്കോടതി പറയണം, ഇല്ലെങ്കിൽ സുപ്രീം കോടതി പറയണം. എൻ ഐ എക്ക് പ്രത്യേക കോടതി ഉണ്ടാകുന്നത് ഏത് സാഹചര്യത്തിലാണ്? അതിൻ്റെ പ്രത്യേകത എന്താണ്? അതുകൊണ്ടുള്ള പ്രയോജനം അല്ലെങ്കിൽ റിപ്പർക്കഷൻ എന്താണ്? എൻ ഐ എ ആക്ടിൻ്റെ 12-22 വകുപ്പുകളിലാണ് ഈ കോടതികൾ ഉണ്ടാകുന്നത്. അത് സ്റ്റേറ്റ് പോലീസിനും സ്പെഷ്യൽ സ്റ്റേറ്റിനും സ്പെഷ്യൽ കോർട്സ് ക്രിയേറ്റ് ചെയ്യാം. സെക്ഷൻ 7 അനുസരിച്ച് സെൻട്രൽ ഗവൺമെൻറ്റിനും സെക്ഷൻ 12 അനുസരിച്ച് സെൻട്രൽ ഗവൺമെൻറ്റിനും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സെഷൻസ് കോടതിയാണ് ഈ എൻ ഐ എ കോടതിയായിട്ട് ഡിക്ലെയർ ചെയ്യേണ്ടത്. അത് സംസ്ഥാനത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായി കൺസൾട്ട് ചെയ്താണ് ചെയ്യേണ്ടത്. എൻ ഐ എ കോടതിയിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ കേസുകൾക്ക് യു എ പി എ കേസ്, അതായത് എൻ ഐ എ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന കേസുകൾ ടൈം ബൗണ്ടായി ട്രയൽ നടത്തി വിധി പ്രഖ്യാപിക്കണം. ബാക്കി എല്ലാ കേസുകൾക്കും മുകളിൽ ഇതിന് പ്രിഫറൻസ് കൊടുത്തുകൊണ്ട് ചെയ്യണം. അത് ഉള്ളതുകൊണ്ട് ഡേ ടു ഡേ സ്പീഡി ട്രയൽ നടക്കുകയും പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാകുകയും ചെയ്യും. അതൊരു പ്രധാന പ്രത്യേകത. മാത്രവുമല്ല എൻ ഐ എ ആക്ട്, യു എ പി എ ആക്ട് 2008 അമെൻഡ് ചെയ്തപ്പോൾ നമ്മൾ വിറ്റ്നസ് പ്രൊട്ടക്ഷൻ കൊണ്ടു. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് വിറ്റ്നസ്സസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. സാധാരണ ഈ കേസസ് നശിച്ചു പോകുന്നത് എങ്ങനെയാണെന്നറിയാമല്ലോ. അതെ, സാക്ഷി മരിക്കുകയോ സാക്ഷി നിശബ്ദനാകുകയോ സാക്ഷി കൂറുമാറുകയോ ചെയ്യുമ്പോൾ.
ഒരു കേസ് മിക്കവാറും പ്രത്യേകിച്ച് ക്രിമിനൽ കേസ് സൃഷ്ടിക്കപ്പെടുന്നത് കൂടുതലും സാക്ഷികളിലൂടെയും കുറേ കാർഡുകളിലൂടെയുമാണ്. സാക്ഷി അതിൽ നിന്ന് ആ ലിങ്കുകൾ വെട്ടിമാറ്റുമ്പോൾ ആ കേസുകൾ ശിക്ഷിക്കപ്പെടാതെ പോകും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി സാക്ഷികൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഒരു ഈ ഇതിൻ്റെ അകത്ത് യു എ പി ആക്ടിലത്തെ ഒരു സാക്ഷി ത്രെട്ടനിങ് ചെയ്താൽ നിങ്ങൾ 3 വർഷം വരെ ശിക്ഷിക്കപ്പെടും. അതുപോലെ തന്നെ ഒരു സാക്ഷിയുടെ ഐഡൻറ്റിറ്റി സ്പെഷ്യൽ കോർട്ട് സാക്ഷിയുടെ സുരക്ഷിതത്വത്തെ ബാധിക്കുമെന്നുണ്ടെങ്കിൽ ഒരു റെക്കോർഡിലും പറയേണ്ട കാര്യമില്ല. അത്രയുള്ള പ്രത്യേകതകൾ ആ കോടതിയുടെ പവറിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് സ്പെഷ്യൽ കോർട്സ് ഇഫക്റ്റീവ് കോർട്സായിട്ട് നമുക്ക് കാണുന്നത്. ഇന്ന് ഇന്ത്യയിൽ ഇന്നത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് 90% കൺവിക്ഷൻ അവർ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് കണക്ക്. അതിൻ്റെ ഒരു വലിയ പ്രത്യേകത പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും ഇപ്പം അഡ്വക്കേറ്റ് രാജകുമാരൻ, താങ്കളൊരു നിയമജ്ഞൻ എന്നുള്ളതിനപ്പുറം ഇത്തരം കാര്യങ്ങളെ ഒരു സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിക്കാണുന്ന ആളാണ്. ഇത്തരം കേസുകളിലൊക്കെ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസക്കുറവുണ്ട്. അതായത് ഇതിൻ്റെ ഒരു പരിണിത ഫലത്തെക്കുറിച്ച് പലപ്പോഴും ഇത്തരം വലിയ പ്രമാദമായ കേസുകൾ അവസാനം ഒന്നുമല്ലാതെ ആയിപ്പോകുന്നുണ്ട്. പലപ്പോഴും അന്വേഷണങ്ങൾ പാതി വഴിക്ക് മറ്റൊരു ദിശയിലേക്ക് മാറുകയോ അല്ലെങ്കിൽ ഇല്ലാതാവുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത്തരം കേസുകളിൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കേരളം പോലെ ഒരു സ്ഥലത്ത് പ്രത്യേകിച്ചും പല പ്രമാദമായ കേസുകളും രാഷ്ട്രീയം എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം അത് ചുരുങ്ങിപ്പോവുകയോ ഇല്ലാതാവുകയോ ചെയ്യുന്നുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് അഭിപ്രായം? അതിൻ്റെ പ്രധാന കാരണം ഈ കേസുകളുടെ തുടക്കം മുതൽ കിട്ടുന്ന ഈ കേസുകളിലെ മാധ്യമ സൃഷ്ടികളാണ്. കാരണം അമിത പ്രതീക്ഷ നമ്മുടെ ആളുകൾ ഇതിൽ വച്ചു പുലർത്തുകയും ഇത് ഇൻവോൾവ് ചെയ്യുന്ന ആളുകളുടെ ഭാഷ്യം യഥാർത്ഥത്തിൽ നിശബ്ദമാക്കപ്പെടുകയും അവരറിഞ്ഞാണോ അറിയാതെയാണോ ഇതിൽ ഇൻവോൾവ് ചെയ്തത്, യഥാർത്ഥത്തിൽ ഇതങ്ങനെയുള്ളൊരു ഒഫൻസാണോ എന്നിവയെല്ലാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സമൂഹം അവരെ കുറ്റക്കാരായി വിളിക്കുന്നതിനുള്ളൊരു മുൻവിധി പല പ്രസ്താവനകളിലൂടെയും വരുത്തി കഴിയും. പല ചർച്ചകളിലൂടെയും കേട്ട് കേട്ട് അവൻ സ്വയം ഇത് ശിക്ഷിക്കപ്പെടണം ഇല്ലെങ്കിൽ ഇത് ശിക്ഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ള രീതിയിലൊരു മൈൻഡ് സെറ്റ് ഫോം ചെയ്യും. അത് മാധ്യമങ്ങളുടെ ഒരു സൃഷ്ടിയാണെന്നാണോ പറയുന്നത്? മാധ്യമങ്ങൾക്ക് അതിലൊരു പങ്കുണ്ടെന്ന് ഞാൻ പറയും. പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മുടെ രാജ്യത്ത് ഒന്നും സീക്രട്ട് അല്ല. സീക്രട്ടായിട്ട് നമുക്ക് നടത്താനും പറ്റില്ല. കാര്യം മാധ്യമ സ്വാതന്ത്ര്യം അങ്ങേയറ്റം അനുവദിക്കുന്നതും മാധ്യമ സ്വാതന്ത്ര്യം അങ്ങനെ അനുവദിക്കപ്പെടണമെന്ന ആഗ്രഹമുള്ള ആളുമാണ് ഞാൻ. കാരണം ഈ ഫോർത്ത് സ്റ്റേറ്റ് ആ രീതിയിൽ നിൽക്കുന്നത് കൊണ്ടാണ് പല മൂടി വയ്ക്കലുകളും ചികഞ്ഞെടുക്കപ്പെടുന്നത് എന്നുള്ളത് സത്യം. ഒരു കാര്യം വരുന്നത് ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷനിൽ വരുത്തുന്ന ഫ്ലോ. നിയമപരമായി ഈ ഒഫൻസിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ ഈ ഇത് ഫിറ്റാകാതെ വരുന്ന അവസ്ഥ എന്നീ അവസ്ഥകളിൽ കോടതിക്ക് അവരെ വെറുതെ വിടേണ്ടി വരും. കോടതിക്ക് അവരെ വെറുതെ വിടുമ്പോൾ അത് സമൂഹത്തിൽ വലിയൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഇത്രയും കോളിളക്കം സൃഷ്ടിച്ച സ്വർണ്ണക്കടത്ത് കേസിന് എന്തായി? അവസാനം പ്രതികളെല്ലാം നിസ്സാരമായി പോയില്ലേ? നിങ്ങൾ ആലോചിക്കണം, ഇതിലെ പ്രതിയായ പ്രധാന പ്രതിയായ സ്വപ്ന ശബ്ദരേഖ പുറത്തുവിട്ടപ്പോൾ അവർ പറഞ്ഞത് ഇത് ആരെയും ബാധിക്കില്ല, എന്നെയും എൻ്റെ കുടുംബത്തെയും മാത്രമേ ബാധിക്കുള്ളൂ. അങ്ങനൊരു കോൺഫിഡൻസ് ആ അക്യൂസ്ഡിന് ഈ സ്റ്റേജിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ ഈ സമൂഹത്തിൻ്റെ മൈൻഡ് സെറ്റാണ് ആ കാണിക്കുന്നത്. ആ അവർ പോലും വിശ്വസിച്ചിരിക്കുന്നു ഇത് അവസാനം ആരെയും ബാധിക്കില്ല, ഈ മീഡിയ പബ്ലിസിറ്റി ബാധിക്കുന്ന എൻ്റെ അഡ്വേഴ്സ് പബ്ലിസിറ്റി എൻ്റെ കുടുംബത്തെ മാത്രത്തിൽ ഒതുക്കി നിൽക്കുന്നു, ഇനി ഇൻവോൾവ് ആയ ഉന്നതരാരും വരില്ല എന്നുള്ള ഒരു സെറ്റ് ഉണ്ട്. അത് പക്ഷേ ഈ കേസിൽ ആ ഒരു ശബ്ദരേഖ തന്നെ ഒരു ഗൂഢാലോചനയല്ലേ? അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തോന്നും. ആ ഗൂഢാലോചനയിൽ മാധ്യമങ്ങളും പങ്കാളികളായിട്ടുണ്ടോ എന്ന് തോന്നുന്നു? അല്ല, മാധ്യമങ്ങളുടെ ഇന്നത്തെ ഒരു കോമ്പറ്റീഷൻ, ഹൂ ബ്രേക്സ് ഫസ്റ്റ്, ആരാണ് ഇത് ഈ ന്യൂസ് ആദ്യം ബ്രേക്ക് ചെയ്യുന്നത് എന്ന് അവരുടെ നിലനിൽപ്പിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിൻ്റെ വെറാസിറ്റി അന്വേഷിച്ച് വരുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഒതൻറ്റിസിറ്റി അന്വേഷിച്ച് വരുന്നതിന് മുമ്പ് തന്നെ പലരും ഇത് ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള തിടുക്കം കാണിക്കുമ്പോൾ പല രീതിയിൽ ആ അതിന് പ്രത്യാഘാതങ്ങളുണ്ടാകും. മാധ്യമങ്ങളെക്കുറിച്ച് പറഞ്ഞു, ഞാൻ ചോദിക്കുന്ന ഈ രാഷ്ട്രീയക്കാരെക്കുറിച്ചാണ്. ഇത്തരം കുറ്റവാളികൾ, സാമ്പത്തിക കുറ്റവാളികളാകട്ടെ, കള്ളക്കടത്തുകാരാകട്ടെ, അല്ലെങ്കിൽ ഇതുപോലെ തീവ്രവാദി സംഘടനകളുമായി ബന്ധമുള്ളവരാകട്ടെ, ഇവരുടെയൊക്കെ രാഷ്ട്രീയ ബന്ധം, ഇപ്പം നേരത്തെ തന്നെ താങ്കൾ പറഞ്ഞു സമൂഹത്തിൽ ഒന്നും മറച്ചു വെക്കാൻ പറ്റില്ല എന്ന്, പക്ഷേ ഇവരുടെയൊക്കെ രാഷ്ട്രീയ ബന്ധം പലപ്പോഴും പൊതുജനങ്ങളുടെ കാണാമറയത്താണ്.
പക്ഷേ ആ രാഷ്ട്രീയ ബന്ധമാണ് ഇവരെയൊക്കെ ഇതുപോലെയുള്ള നിർണായക ഘട്ടങ്ങളിൽ സഹായിക്കുന്നതും. യോജിക്കുന്നുണ്ടോ ആ അതിനോട്? ഞാൻ ആ കാര്യത്തിൽ ആ ചോദ്യത്തിൻ്റെ പ്രസക്തി വളരെ വലുതാണ്. തീർച്ചയായിട്ടും അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ശാപമാണ്. അതിനുള്ള പ്രധാന കാരണം നമ്മുടെ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന ഇലക്ഷൻ നിയമങ്ങളാണ്. നിങ്ങൾക്ക് നോക്കൂ, ഇന്ന് സാധാരണ ഒരു ഇലക്ഷൻ പാർലമെൻറ്റിലായിരുന്നാലും അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിലായിരുന്നാലും നിലനിൽക്കണമെങ്കിൽ, അത് നേരിടണമെങ്കിൽ, ആ രീതിയിൽ ജയിച്ചു വരണമെങ്കിൽ, അല്ലെങ്കിൽ ഇലക്ഷൻ കണ്ടസ്റ്റ് ചെയ്യണമെങ്കിൽ ധാരാളം പണം വേണം. ഈ പണം ഒരു കോൺസ്റ്റിറ്റ്യുവൻസിൽ ഒരു ഇലക്ഷന് ചിലവാക്കാനുള്ള പണത്തിനെ സംബന്ധിച്ച് നമ്മുടെ നിയമം റെസ്ട്രിക്ഷൻ വയ്ക്കുന്നുണ്ട്. അതിൽ കൂടുതൽ ചിലവാക്കിയതായി കണ്ടു കഴിഞ്ഞാൽ ഇലക്ഷൻ അസാധുവാകും, ഇലക്ട്രൽ ഓഫൻസാണ്, മിസ്കണ്ടക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നിർത്തിക്കൊണ്ട് ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇലക്ഷൻ കണ്ടസ്റ്റ് ചെയ്യുന്നില്ല, ഒരു കാൻഡിഡേറ്റും കണ്ടക്ട് ചെയ്യുന്നില്ല എന്ന് ഇന്ത്യയിലെ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ ഈ ഭരണകർത്താക്കൾക്ക് വരെ അറിയാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന മണി എവിടുന്ന് വരണം? തീർച്ചയായും അത് അൺഓതറൈസ്ഡ് സോഴ്സസിൽ നിന്ന് വരണം. അൺഓതറൈസ്ഡ് സോഴ്സസിൽ മണി സൂക്ഷിക്കാനുള്ള പ്രധാന മാർഗമെന്താ? മണി ലോണ്ടറിങ്. വേറെ ആരെയെങ്കിലും ഏൽപ്പിക്കുകയും അവർ അധിക നിയമപരമായ കാര്യങ്ങൾക്കോ അല്ലാത്ത കാര്യങ്ങൾക്കോ ഇത് ഉപയോഗിക്കുകയും അത് ആവശ്യക്കാർക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരു പരസ്പര സഹായ സഹകരണ സംഘം രാഷ്ട്രീയക്കാരും ഇവരുമായിട്ടുണ്ട്. അതിൽ ഏത് രാഷ്ട്രീയക്കാരന് ബന്ധമുണ്ടെന്നുള്ളത് വേറൊരു കാര്യം, ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് ബന്ധമുണ്ടെന്നാൽ വേറൊരു കാര്യം. ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ ഒരാളെക്കുറിച്ച് ആരോപണം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ആ മറുപാർട്ടിയിലെ ആളുകൾ റിസർച്ച് ചെയ്യും, ഇതിനു മുമ്പ് മറ്റേ പാർട്ടിയിലെ ആളുകൾക്ക് ആരുമായിട്ടൊക്കെ ബന്ധമുണ്ട്, ആരുമായിട്ടുള്ള നിന്ന ഫോട്ടോയുണ്ട്, ആരുമായിട്ട് ഫോൺ വിളിച്ചിട്ടുണ്ട്, ആരുടെ വീട്ടിൽ പാലുകാച്ചിന് പോയിട്ടുണ്ട്, ആരുടെ വിവാഹത്തിന് പങ്കെടുത്തിട്ടുണ്ട് എന്ന്. അത് കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മോർഫ് ചെയ്ത് പോലും പടങ്ങൾ പുറത്തുവിടും. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇത് പ്രചരിപ്പിക്കാൻ യാതൊരു മാർഗവുമില്ല. അതിൻ്റെ ഗ്രാവിറ്റി അങ്ങ് പോകും. അത് നമ്മുടെ പൊളിറ്റിക്സ് മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ സംശുദ്ധമായതല്ല. വാട്ട് ഈസ് മോറലി റോങ് ഈസ് ലീഗലി റോങ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്താതെ ഈ ഒരു മെനസ് ഇതിനൊരു പരിഹാരം എന്താണ്? പലരും പറയുന്നുണ്ട് സ്റ്റേറ്റ് തന്നെ ഇലക്ഷൻ ചെലവുകൾ വഹിക്കണം എന്നൊക്കെയാണ് പറയുന്നുണ്ട്. അങ്ങനെ ഒരു നിർദ്ദേശം പ്രായോഗികമാണോ ഇപ്പോഴത്തെ അവസ്ഥ? രണ്ട് രീതിയിലാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇത് പ്രായോഗികമാക്കി കഴിയാമെന്നത്. ഒന്ന്, ഇലക്ഷനെ ഉപയോഗിക്കേണ്ട ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വാസ്തവാധിഷ്ഠിതമായ അക്കൗണ്ട് സൂക്ഷിക്കാനും അത് മോണിറ്റർ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ഏജൻസി. അല്ലെങ്കിൽ കാലക്രമേണ ഇന്ത്യയിൽ നടക്കാൻ പോകുന്നത് ജനാധിപത്യമായ ഇലക്ഷനല്ല, പവർ പർച്ചേസാണ്. ഏറ്റവും കൂടുതൽ പൈസ മുടക്കാൻ കഴിയുന്നവന് ജയിച്ചു വരാൻ കഴിയും, ഏറ്റവും കൂടുതൽ ഫണ്ടുള്ളവന് മറ്റുള്ളവനെ നിഷ്പ്രയാസം പരാജയപ്പെടുത്താൻ കഴിയും പല രീതിയിലൂടെ. സെക്കൻഡ്, ഒരു ജനാധിപത്യ പോസ്റ്റിലേക്ക് ഒരു നിശ്ചിത ടേമിനപ്പുറത്തേക്ക് ഒരാൾക്ക് കണ്ടസ്റ്റ് ചെയ്യാനുള്ള അവസരം കൊടുക്കരുത്. കാരണം ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് പ്രധാനമന്ത്രിയാകുന്നതിന് ഒരു ക്വാളിഫിക്കേഷനും വേണ്ട, ജനങ്ങൾ തിരഞ്ഞെടുത്താൽ മതി. ഒരു ജനപ്രതിനിധിയാകുന്നതിനും ഒരു ക്വാളിഫിക്കേഷനും വേണ്ട, ജനങ്ങൾ തിരഞ്ഞെടുത്താൽ മതി. അങ്ങനെയുള്ള സ്വാതന്ത്ര്യമുള്ള ഈ രാജ്യത്ത് ഇതിൽ ഒന്നോ രണ്ടോ ആളുകൾക്ക് മാത്രമേ കഴിവുള്ളൂ എന്ന് ചോദിച്ചാൽ അത് ജനാധിപത്യമല്ല. അതുകൊണ്ട് തന്നെ കഴിവുള്ളവർ അവരുടെ പാഠവും കാണിച്ചിട്ട് മാറിപ്പോവുക. അമേരിക്കയിൽ രണ്ട് ടൈമേ ഒരു പ്രസിഡന്റ് ഇരിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പല സ്റ്റേറ്റുകളിലും മാറി മാറി ഭരണാധികാരികൾ വരുന്നു. അതൊരു അഡ്ജസ്റ്റ്മെൻ്റ് പോലെ ഇപ്പോൾ ജനം അംഗീകരിച്ചു കൊടുത്തിരിക്കുകയാണ്. ചില പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ അവർ ജനിക്കുന്നത് അഴിമതിയിലാണ്, വളരുന്നത് അഴിമതിയിലാണ്, മരിക്കുന്നത് അഴിമതിയിലാണ്. ആ രീതിയിലേക്ക് പോയിരിക്കുന്നു ഇന്ത്യൻ ജനാധിപത്യം. റീജിയണലിസം എന്ന് പറയുന്നത് രാഷ്ട്രീയമായും ഉണ്ട്, ഈ ടെററിസം പോലെ തന്നെ അത് ഇനി പിൻകാലത്ത് നമുക്ക് നേരിടേണ്ടി വരും. കാരണം ഈ റീജിയണലിസം കൂടിപ്പോയാൽ പലപ്പോഴും പല രീതിയിലുള്ള വിഭജനവാദങ്ങൾ ഖാലിസ്ഥാൻ ഉൾപ്പെടെ നമ്മൾ കേട്ടതാണ്, നാഗ കലാപം കണ്ടതാണ്, ഉൽഫ കണ്ടതാണ്, അത് ഒക്കെ തീവ്രവാദപരമായിട്ടാണ്. പക്ഷേ രാഷ്ട്രീയമായി അധികാരം പിടിച്ചെടുത്താൽ ഭരണഘടനയിൽ തട്ട് സത്യം ചെയ്ത് കയറുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇവരെല്ലാം നിയന്ത്രിക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഈ രാഷ്ട്രീയക്കാരെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് അതിനോടൊപ്പം
ഓർമ്മ വരുന്ന കാര്യം അഴിമതിയെക്കുറിച്ചാണ്. അഴിമതിക്കും ഇവിടെ നിയമങ്ങളൊക്കെ ഉണ്ട്. അഴിമതി നിരോധനം ഇതൊക്കെ എത്രത്തോളം എഫക്റ്റീവ് ആണ്, എഫക്റ്റീവ് അല്ല എന്നാണ് അനുഭവം എന്നാണ് പൊതുജനങ്ങൾ വിശ്വസിക്കുന്നത്. എത്രത്തോളം സത്യമാണ് അക്കാര്യത്തിൽ? വമ്പൻ സ്രാവുകൾക്ക്, വമ്പൻ സ്രാവുകളെ ഒരിക്കലും പിടിക്കാൻ പറ്റാത്ത, ഇല്ലെങ്കിൽ അവർക്കതിൽ ഇഫക്റ്റീവായി പ്രോസിക്യൂഷൻ നടത്താൻ കഴിയാത്തതാണ് ഇന്ത്യയിലെ ആന്റി കറപ്ഷൻ ലോസ്. വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയും. ഇന്ത്യയിലെ ഹിസ്റ്ററി എടുത്തു നോക്കൂ, ആരെയാണ് ഒരു ബാലകൃഷ്ണപിള്ള കേരളത്തിൽ നിന്ന് ജയിലിൽ പോയിട്ടുണ്ട് അഴിമതിക്ക്? അതിനപ്പുറത്തേക്ക് ആര് പോയി? ഒരു ജയിലളിത പോകുന്നതിന് മരിച്ചുപോയി. അതുപോലും വി എസ് അച്യുതാനന്ദൻ പുറകെ നിന്നത് കൊണ്ടാണ്. അത് തീർച്ചയായിട്ടും അവർ തമ്മിലുള്ള ഫൈറ്റ് അതിന് സുപ്രധാനമായി. കാരണം എന്താ, സ്റ്റേറ്റ് അപ്പീൽ പോകാൻ തയ്യാറായില്ല. ഹൈക്കോടതി തിരിച്ചു വിധിച്ചപ്പോൾ സ്റ്റേറ്റ് അപ്പീൽ പോയില്ല, അപ്പീൽ പോകണ്ടെന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് എന്ത് പറ്റി? വളരെ ലാഘവത്തോടുകൂടി അവരെടുത്തു. ഒരു ഒരു പ്രൈവറ്റ് സിറ്റിസന് സ്റ്റേറ്റിൻ്റെ ഒരു അപ്പീൽ ഫയൽ ചെയ്യാൻ അധികാരമില്ല എന്നുള്ള ആർഗ്യുമെൻറ്റോടുകൂടി ഇത് തള്ളിപ്പോകും എന്നുള്ള വളരെ ഓവർ കോൺഫിഡൻസോടുകൂടി അതിനെ നേരിട്ടു. ആ നേരിട്ട സമയത്ത് ആദ്യമായി നിങ്ങൾക്കറിയാലോ, സദാശിവമാണ് അതിൻ്റെ ജഡ്ജിമെൻ്റ്, അദ്ദേഹം പറഞ്ഞത് ഈ സ്റ്റേറ്റ് പോയില്ല എന്നുണ്ടെങ്കിൽ ഏത് പൗരനും പോവാം. അതൊരു പുതിയ നിയമമായി ഇന്ത്യയിൽ. തീർച്ചയായിട്ടും അഴിമതിക്കെതിരെയുള്ള കാര്യത്തിൽ അപ്പീൽ കൊടുക്കാൻ സാധാരണ പൗരന് അവകാശം വന്നു. ഒരു നിയമജ്ഞൻ എന്നുള്ള നിലയിൽ നിയമത്തിൻ്റെ ഭാഗത്തുനിന്നുകൊണ്ട് മറ്റെല്ലാ മേഖലകളെയും വിമർശിക്കുന്ന ആൾക്കാരുമാണ് സാധാരണ അഭിഭാഷകരും അതേപോലെ നിയമത്തിൻ്റെ. പക്ഷേ നിയമത്തിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന് വളരെ പ്രധാനമായിട്ടുള്ളത് ഈ കേസുകൾ തീർക്കുന്നതിലുള്ള കാലതാമസമാണ്. ഇന്ത്യയിലെ സാധാരണക്കാരനെയും ഏറ്റവും പാവപ്പെട്ടവനെയും ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്നത് ഒരു വിഷയവുമായി കോടതിയുടെ മുമ്പിൽ ചെന്നു കഴിഞ്ഞാൽ അതിലൊരു തീർപ്പ് കൽപ്പിച്ച് കിട്ടാൻ ഒരു പക്ഷേ അവൻ്റെ ആയസിൻ്റെ പകുതി പോലും ചിലവഴിക്കേണ്ട സന്ദർഭങ്ങളുണ്ടാവുന്നുണ്ട്. പലപ്പോഴും സിവിൽ കേസായിരിക്കും, പക്ഷെ അത് അവൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു പ്രധാന വിഷയമായിരിക്കും. പക്ഷെ കേസ് തീർപ്പാകുന്നില്ല. ഇതൊരു വലിയ ന്യൂനതയല്ലേ ഇന്ത്യൻ ജുഡീഷ്യറിയെ സംബന്ധിച്ചിടത്തോളം? എന്താണ് അതിന് പരിഹാരം? ഏറ്റവും കൂടുതൽ പരിഷ്കരിക്കപ്പെടേണ്ടത്, നമ്മുടെ തെരഞ്ഞെടുപ്പ് നിയമത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, അതിന് മുമ്പ് പരിഷ്കരിക്കേണ്ടത് ഇന്ത്യയിലെ ജുഡീഷ്യൽ സിസ്റ്റമാണ്. ഇന്ത്യയിലെ ജുഡീഷ്യൽ സിസ്റ്റത്തിൻ്റെ പരിവർത്തനത്തിന് ഇന്നുള്ള ജുഡീഷ്യൽ സെറ്റപ്പ് പോലും വിഘാതമാണ്. നിങ്ങൾക്കറിയാം, ഈ ഹയർ ജുഡീഷ്യറിയിലേക്ക് ജഡ്ജസിനെ തിരഞ്ഞെടുക്കുന്നതിന് മോദി ഗവൺമെൻറ് ഒരു കൊളീജിയം സിസ്റ്റം അബോളിഷ് ചെയ്തുകൊണ്ട് അത് കുറച്ചുകൂടെ സുതാര്യമാക്കാൻ ശ്രമിച്ചു. ആ സുതാര്യമാക്കാൻ ശ്രമിച്ച പ്രക്രിയ ഇന്ത്യയിലെ സുപ്രീം കോടതി റദ്ദ് ചെയ്തു. ആ നിയമത്തിൻ്റെ പ്രസക്തമായ വകുപ്പുകളെല്ലാം നശിപ്പിക്കപ്പെട്ടു, ആ വകുപ്പ് നശിപ്പിക്കപ്പെട്ടു. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്, ഒരു നിയമപ്രകാരവുമല്ല ഈ ജഡ്ജസിനെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം അവർ ഈ ഹയർ ജുഡീഷ്യറി സ്വയം ഏറ്റെടുത്തത്. ആ അത് രണ്ട് മൂന്ന് കേസസിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള സുപ്രീം കോടതി വിധികളുടെ അടിസ്ഥാനത്തിൽ എടുക്കുന്നു. ഇനി അത് പൂർണ്ണമായി സൽ, അതായത് ഉദ്ദേശ ലക്ഷ്യം സംശുദ്ധമാണെന്ന് തന്നെ നമുക്ക് പറയാം. അവർ കണ്ടെത്തുന്നു 10 പേരെ, അല്ലേ? ഈ 10 പേരെ അവർ കണ്ടെത്തുമ്പോൾ ബേസിക്കായിട്ടുള്ള ഒരു ഇഷ്യൂ നമുക്ക് നഷ്ടപ്പെടുകയാണ്. ഇവർ കണ്ടെത്തിയവരെല്ലാം മിടുക്കരാണ്, സംശുദ്ധരാണ് വയ്ക്കാം. അതിനേക്കാൾ മിടുക്കരോ സംശുദ്ധരോ ഇല്ലായിരുന്നു എന്ന് അവർക്ക് ഉറപ്പ് വരുത്തുണ്ടോ? ഒരിക്കലുമില്ല. അവർക്കൊരിക്കലും ഉറപ്പില്ല. അവർ കാണുന്ന, അവരുടെ മുമ്പിൽ കേസസ് ആർഗ്യു ചെയ്യുന്ന മനുഷ്യർ, ആളുകളിൽ നിന്നാണ് അവർ തിരഞ്ഞെടുക്കപ്പെടുന്നത്. എന്തെങ്കിലും ടെസ്റ്റ് ഉണ്ടോ? പേരിനൊരു ഇൻ്റർവ്യൂ ഉണ്ടോ എന്ന് പോലും അറിയില്ല. ആ രീതിയിലേക്ക് കൊളീജിയം വന്നു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിന് അവരെ അപ്രൂവ് ചെയ്ത് വിട്ടുകൊടുക്കുകയല്ലാതെ ഒരു നിവൃത്തിയും ഇല്ലാത്തൊരവസ്ഥയാണ് ഇന്നത്തെ നിയമവ്യവസ്ഥയിലുള്ളത്. ഇനി വേറൊരു താങ്കൾ ചോദിച്ച ഡിലേയുടെ കാര്യം, ഒരു പ്രധാന കാര്യം ഒരു കോൺഫറൻസിൽ ഒരു ജഡ്ജ് പറഞ്ഞതാണ്, 10 മേസനെ നിർത്തി ഒരു മതിൽ കെട്ടിയാൽ ഒരു എത്ര മീറ്റർ അവർ കെട്ടും, 2 മേസനെ ഉള്ളെങ്കിൽ അവരെത്ര കെട്ടും. ആ സിറ്റുവേഷനിൽ അദ്ദേഹം പറയുന്നത് നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നും. ശരിയാണ്, ഇപ്പോൾ കൂടുതൽ കോടതികൾ വേണം, കൂടുതൽ ജഡ്ജസ് വേണം, കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ വേണം ഈ കാര്യത്തിൽ. പക്ഷേ ഈ കെട്ടാൻ നിർത്തുന്നത് കയ്യാളാണെങ്കിലോ, കെട്ടിക്കൊണ്ടിരിക്കുന്ന മതിൽ വീണുകൊണ്ടേയിരിക്കും, മുമ്പോട്ട് പോകുമോ? അപ്പോൾ അവരുടെ എഫിഷ്യൻസി നമുക്ക് ബീഡ് ഔട്ട് ചെയ്ത് അവരെ അമേരിക്കയിൽ പിന്നെ കളയാൻ പറ്റുന്നില്ല.
ഇന്നഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരിക്കൽ സർവീസിലേക്ക് കയറുന്ന ഒരു ജുഡീഷ്യൽ ഓഫീസറിൽ അപൂർവം ചിലർ മാത്രമാണ് വീഡ് ഔട്ട് ചെയ്ത് പുറത്തു പോകുന്നത്. ഇതിൻ്റെ എഫിഷ്യൻസി ചെക്കിംഗ് ഇല്ല, അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, പരശതം നിയമങ്ങളുണ്ട് ഇന്ത്യയിൽ. ഇതെല്ലാം സ്വാഭാവികമായി ഒരു കാലഘട്ടത്തിൽ സെനോഷ്യൻ നമ്മൾ ഓരോ ആവശ്യത്തിന് ഓരോ നിയമം അപകടകരമായി പഠിക്കുന്നു. അതിൽ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഒരു എക്സ്പെർട്ടൈസ് വരുന്നു. ഇതൊക്കെയാണ് സ്വാഭാവികമായ കാര്യങ്ങൾ. അപ്പോൾ ഈ ഇന്ന് മുനിസിപ്പായിരിക്കുന്ന ആൾ നാളെ മജിസ്ട്രേറ്റാവും. അത് കഴിഞ്ഞ് അടുത്ത ലെവലിലേക്ക് ചെല്ലുമ്പോൾ ഇത് രണ്ടും കൂടെ അദ്ദേഹത്തിന് ഒന്നാവും. അദ്ദേഹം അത് കൈകാര്യം ചെയ്യുന്നു. വിവിധമായ തസ്തികകളിൽ അദ്ദേഹം പോകുന്നു, പലപലമായ നിയമങ്ങളിൽ കൈകാര്യം ചെയ്യുന്നു. ഇതൊക്കെ തന്നെ, പിന്നെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കുറവ്, നമ്മൾ കൊടുക്കുന്നത് വളരെ ജുഡീഷ്യറിക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നത് വളരെ തുച്ഛമായ ഒരു വിഹിതമാണ്. ആ വിഹിതം വച്ച് നമ്മുടെ ജുഡീഷ്യറിൽ പോകാൻ പറ്റില്ല. ഏറ്റവും പ്രാധാന്യം അഭിഭാഷകർ, അതായത് ഈ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ അഭിഭാജ്യ ഘടകമായ അഭിഭാഷകർ, അവർ സ്വയം വിമർശനത്തിന് വിധേയമാകണം, അവർ സ്വയം ട്രെയിനിങ്ങിന് വിധേയമാകണം, അവർ അപ് ടു ഡേറ്റായി അവരുടെ ഡ്യൂട്ടി എന്താണ്. എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കോടതിയിൽ ശരിയായ നിയമവശങ്ങൾ അവതരിപ്പിക്കുകയാണ്, എൻ്റെ പ്രതിക്ക് മാക്സിമമുള്ള ആനുകൂല്യങ്ങൾ വാങ്ങിച്ചെടുക്കുകയാണ്, ആ നിയമത്തിൻ്റെ വാഴ്ച നിലനിർത്തുകയാണ് എന്നുള്ള ഉത്ബോധമുണ്ടെങ്കിൽ ഒരു അഡ്വക്കേറ്റ് എന്നും ഒരു സ്റ്റുഡൻ്റാണ്. ആ പ്രവൃത്തിയിൽ നിന്നൊരു അഭിഭാഷകൻ എന്ന് മാറുന്നു, അവനെ കൊണ്ട് ഈ സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസി, ഒരു സപ്പോർട്ടിങ് സിസ്റ്റമാണ് അഡ്വക്കസി എന്ന് പറയുന്നത്, അത് കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ എല്ലാ ജുഡീഷ്യൽ സിസ്റ്റത്തിൻ്റെയും ഇഫക്റ്റീവ്നെസ് കുറയും. നമ്മൾ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിനെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്, അതിലേക്ക് ഒന്നുകൂടെ ഒന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ, ഈ കേസിൽ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? സംസ്ഥാന സർക്കാരിൻ്റെ കാര്യത്തിൽ ജാഗ്രത കുറവ് ഉണ്ടായിട്ടുണ്ട് എന്ന് ഉള്ള കാര്യം ആരും തർക്കിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഓരോരോ ദിവസവും അവരെടുക്കുന്ന സ്റ്റെപ്പ് ആ ജാഗ്രത കുറവ് ഒന്നുകൂടെ അഡ്മിറ്റ് ചെയ്യുകയാണ്. കാരണം നിങ്ങൾ മനസ്സിലാക്കുക, അരുൺ ഇന്നലെ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം സേഫ് ആക്കാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹത്തിന് 3 മണിക്കൂറിനകത്ത് സ്ഥാനം തെറിച്ചു. ശിവശങ്കർ ഇത് എക്സ്പോസ്ഡ് ആയ സമയത്ത് ആ സ്ഥാനത്തുനിന്ന് മാറി, ഇരുന്ന 2 സ്ഥാനങ്ങളിൽ നിന്ന്, ഐ ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറി. അപ്പോൾ ഇതുപോലെ യാതൊരു ക്വാളിഫിക്കേഷനും ഇല്ലാതെ ഡിഗ്രി ഫോർജ് ചെയ്ത് 2 സ്ഥലങ്ങളിൽ ഒരേ സമയം തുല്യമായി ജോലി ചെയ്ത ഒരു സ്ത്രീ ഇത്രയും തന്ത്രപ്രധാനമായ ഒരു പോസ്റ്റിലേക്ക് വരികയും അവിടെ ജോലി ചെയ്യുകയും ചെയ്തിരുന്നത് ഈ പറയുന്ന സംസ്ഥാനത്തിൻ്റെ ഇൻ്റലിജൻസ് എല്ലാ ദിവസവും കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ജാഗ്രത കുറവില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അത് അദ്ദേഹത്തെ മോടി വെച്ച, അദ്ദേഹത്തിൽ നിന്ന് മറച്ചു വെച്ചതാണോ, അദ്ദേഹത്തിന് പെടാതെ പോയതാണോ, ആ രീതിയിൽ എന്ത് രീതിയിൽ സംഭവിച്ചു എന്ന് ഇനി അദ്ദേഹത്തിന് അവർ തന്നെ കണ്ടുപിടിക്കുക. അദ്ദേഹത്തിന് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. ഇന്ന് വരെ അവർ അഡ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും, അവർ പറഞ്ഞിട്ടില്ല എങ്കിലും ഒരു കാര്യം നമുക്ക് അദ്ദേഹത്തെ വിശ്വസിക്കാം. ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി ഒരു കള്ളക്കടത്ത് കേസിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്ന, പേഴ്സണലി വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. ആ എൻ്റെ വിശ്വാസം തകർക്കപ്പെടാതിരിക്കട്ടെ. ആ വിശ്വാസം ഈ രാജ്യത്തെ ഓരോ പൗരനും ഉണ്ട്. പക്ഷേ അവരെല്ലാം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ട് ഈ ജാഗ്രത കുറവ് ഉണ്ടായി? ജാഗ്രത കുറവുണ്ടായി എന്ന് പറയുന്നതിനുള്ള കാരണം നമ്മൾ സിസ്റ്റത്തിൻ്റെ ഡിറ്റീരിയറേഷനാണ്. നമ്മൾ വ്യക്തികളെ ഭയപ്പെടാൻ തുടങ്ങുന്നു. വ്യക്തികളുടെ അടുത്തത് പറഞ്ഞാൽ അവർക്ക് അപ്രിയമാകുമോ എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഈ കേസിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് അന്വേഷിച്ച് പോയാൽ നിങ്ങൾക്കറിയാം, ഫെബ്രുവരിയിൽ തന്നെ ഈ സ്ത്രീയെക്കുറിച്ചൊരു റിപ്പോർട്ട് വന്നിരുന്നു എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് സെൻട്രൽ ഗവൺമെൻറ് പാസ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞ് അവരൊന്നും ചെയ്തില്ല എന്ന് മുറവിളി കൂട്ടുന്ന സംസ്ഥാന സർക്കാർ ഇവിടെ എന്ത് ചെയ്തു? ഈ സ്ത്രീ എവിടെയാണ് നിൽക്കുന്നതെന്ന് അന്ന് അന്വേഷിച്ച് പുറത്താക്കിയിരുന്നെങ്കിൽ ഈ 30 കിലോ സ്വർണം വരില്ലായിരുന്നു. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അത് മാത്രവുമല്ല,
മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ അബ്സല്യൂട്ട് കൺട്രോൾ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഈ രീതിയിൽ ഈ സ്ത്രീയുമായി ബന്ധം പുലർത്തുന്നത് എന്തുകൊണ്ടറിഞ്ഞില്ല? ഏറ്റവും നല്ല രാജാവ്, ഏറ്റവും നല്ല ചാരനെ പരിപോഷിക്കുന്നവരാണ്. ആ ഇൻ്റലിജൻസ്, അതായത് എൻ്റെ കീഴിലിരിക്കുന്നവൻ എപ്പോഴാണ്, നിങ്ങൾക്കറിയാമല്ലോ മുജീബ് റഹ്മാൻ്റെ അവസ്ഥ. തീർച്ചയായിട്ടും ഇന്ത്യൻ ഇൻ്റലിജൻസ് മേധാവി അവിടെ പോയി അദ്ദേഹത്തെ കണ്ടു പറഞ്ഞു, താങ്കളുടെ കൂടെ ഒപ്പം നിൽക്കുന്നവർ ഒരു കൂപ്പ് നടത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എങ്ങനെ അദ്ദേഹം അത് അവഗണിച്ചു? ഇതിന് നേതൃത്വം കൊടുത്തവർ തന്നെ അയാളെ വിശ്വസിപ്പിച്ചു. ആ പറഞ്ഞത് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് ശുദ്ധ നുണയാണ്, അതിൽ അങ്ങനെ സംഭവിക്കാനേ പോകുന്നില്ല എന്ന് പറഞ്ഞു. 43 ദിവസത്തിനകത്ത് അസാസിനേഷൻ നടന്നു, അദ്ദേഹത്തിൻ്റെ ജീവൻ പോയി. ആ അത് അത് ഇതിൻ്റെ അകത്ത് വേണം. നിങ്ങൾ കള്ളക്കടത്ത്, ഭീകരപ്രവർത്തനം എന്നിവ സ്റ്റേറ്റിൻ്റെ കപ്പാസിറ്റിക്ക് പുറത്ത് നടത്തപ്പിലാക്കപ്പെടുന്ന ഒരു സിറ്റുവേഷനാണ്. നിങ്ങൾ ഇത്രയും പവർഫുള്ളായ അമേരിക്കയിലെ വേൾഡ് ടവറും ഇതും വീഴുന്നത് വരെ ഇത് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല, അവർക്ക് ഡിറ്റക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഒരു എവിടെ ആരെ പ്ലേസ് ചെയ്യണം, ആരെ സ്ലീപ്പ് സെല്ലാക്കണം, ആരെ ഒറിജിനേറ്റർ ആക്കണം, ആരെ ഇൻഫോർമർ ആക്കണം എന്ന് സ്റ്റേറ്റിനേക്കാൾ വിദഗ്ധമായിട്ട് ഒരു ടെററിസ്റ്റിനും ഒരു സ്മഗ്ലർക്കും ഒരു 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 ഉൾക്കാഴ്ച ഉണ്ടാ. അതുകൊണ്ടാണ് ആ ആക്ടിവിറ്റി നടക്കുന്നത്. സംസ്ഥാനത്തോട് മല്ലിട്ടാണ്, സംസ്ഥാനത്തിലെ നിയമങ്ങളോട് മല്ലിട്ടാണ് ഇവർ ഈ പദ്ധതി നിരന്തരമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു വലിയ കാര്യമാണ്. പിന്നെ കസ്റ്റംസ് ആക്ടിൽ ഞാൻ മാറണമെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, കസ്റ്റംസ് ആക്ടിൻ്റെ ഈ പാരദോഷിക സംവിധാനം അവസാനിപ്പിക്കണം. കസ്റ്റംസ് ആക്ടിൽ ഇപ്പം പിടിച്ചു കഴിഞ്ഞാൽ 5% കസ്റ്റംസ് ഉദ്യോഗസ്ഥന് ആവശ്യമാണ് അല്ലേ? നിരന്തരം വന്നാലോ? ഒരു കണക്കിന് അദ്ദേഹത്തെ സ്റ്റേറ്റ് തന്നെ കറപ്റ്റ് ചെയ്യുകയല്ലേ, ഒരു ഇൻസെൻറ്റീവായിട്ട് കൊടുക്കുന്നു എന്ന് തന്നെ നിങ്ങൾ കരുതുക. അപ്പോൾ അവർ കൂടുതൽ പിടിക്കുമെന്നാണ് നമ്മുടെ കാര്യം. പുറത്ത് വിട്ട 5 കൂടുതൽ കിട്ടുവാണെങ്കിലോ? അല്ല, അത് തന്നെയായിരിക്കും ഇതൊരു 2% എത്തി നിൽക്കുന്നതിൻ്റെ ഒരു പ്രശ്നം ഒരു പക്ഷേ. അല്ല, ഞാൻ ഈ കേസിൽ ഇപ്പോൾ ഒരു അത്ഭുതം കണ്ടുകൊണ്ടിരിക്കുക. നാട്ടിൽ കിടക്കുന്ന കള്ളക്കാരെല്ലാം വന്ന് എന്നെ ഒന്ന് പിടിച്ചോ സാറേ എന്ന് പറഞ്ഞുകൊണ്ട് കീഴടങ്ങുകയാണ്. യെസ്, അതെന്ത് സംവിധാനമാണ്? അത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇത്രയും എഫിഷ്യൻ്റായ ഒരു കസ്റ്റംസ് ഇവിടെ നിന്നിരുന്നാണോ നമുക്ക് ഇത്രയും കാലം ഈ ഇത്രയും സ്വർണ്ണ നഷ്ടമൊക്കെ ഉണ്ടായത്? തീർച്ചയായിട്ടും. എന്തുകൊണ്ടങ്ങനെ വരുന്നു? അത് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടാണ്. തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ ഒരു കാര്യം ഇവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നല്ല സത്യസന്ധമായിട്ട് തെളിയിച്ച് ഇതെല്ലാം ജ്വല്ലറിയിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയുക, NIA ഓഫീസ് പൊട്ടിയില്ലേ? NIA ഓഫീസ് പിന്നെ ഇതിൻ്റെ അകത്ത് നിൽക്കുമോ? ദേശവിരുദ്ധത ഉണ്ട്. രണ്ട് ഇൻവെസ്റ്റിഗേഷൻ രണ്ട് രീതിയിലാണ് പോകുന്നതെങ്കിലോ ഒരാൾക്ക് ഒരു കൺക്ലൂഷൻ കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നു? അത് ഇന്നലെ മുതൽ എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ ഇൻവെസ്റ്റിഗേഷൻ, അതായത് ഫണ്ട് സമാഹരണവും എല്ലാം ജ്വല്ലറിക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നിട്ടുള്ളതെങ്കിൽ ഒരു സ്മഗ്ലിങ്ങിൻ്റെ ലെവലിലേക്ക് അപ്പുറത്തേക്ക് ഇത് പോകുമോ? ഇല്ലെങ്കിൽ NIA ആ ഫണ്ട് സമാഹരണത്തിലും ടെററിസ്റ്റ് ഓർഗനൈസേഷൻ്റെ ഫണ്ടിൻ്റെ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷനിലോ ഫണ്ടിൻ്റെ ഡിസ്ട്രിബ്യൂഷനിലോ ടെററിസ്റ്റ് ഓർഗനൈസേഷനും ബന്ധമുണ്ടെന്ന് കാണിക്കണ്ടേ? ലിങ്ക് ചെയ്യാൻ സാധിക്കണം. എന്തായാലും ഒരു ഒരു ഒന്നും പറയാൻ പറ്റാത്ത ഒരു നിലയിലേക്കാണ് ഇപ്പോൾ ഈ കേസ് പോകുന്നത്. അല്ല, നമുക്ക് നമ്മുടെ ഏജൻസികളെ വിശ്വസിക്കാം, നമ്മുടെ സർക്കാരുകളെ വിശ്വസിക്കാം, അതല്ലാതെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് എല്ലാത്തിനെയും ക്രിറ്റിസൈസ് ചെയ്യുന്ന സാധാരണ മലയാളിയുടെ മെൻറ്റാലിറ്റിയിലേക്ക് നമുക്ക് പോകണ്ട. നമുക്ക് ഇരുന്നു കൊണ്ട് നമുക്കവ വിശകലനം ചെയ്യാം. പക്ഷെ നമുക്ക് സ്വയം ചോദ്യം ചോദിക്കാനുള്ള അവകാശം ഈ രാജ്യത്ത് നശിച്ചു പോയിട്ടില്ല. തീർച്ചയായിട്ടും. അതാണ് നമുക്ക് കാത്തിരിക്കാം, നിരീക്ഷിക്കാം. അഡ്വക്കേറ്റ് അജയകുമാർ, വളരെയധികം നന്ദി ഇത്രയും സമയം ഞങ്ങളോടൊത്ത് ചെലവഴിച്ചതിനും ഈ ഒരു കേസിൻ്റെ ഇതുവരെ ശ്രദ്ധിക്കാത്ത ചില ഭാഗങ്ങളിലേക്ക് വെളിച്ചം വീശിയതിനും വളരെയധികം നന്ദി.